കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഉണ്ടാകുന്ന പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് എങ്ങനെ മാറ്റാം, അതുപോലെ തന്നെ പിമ്പിൾ എങ്ങനെ മാറ്റാം, അതായത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ പിമ്പിൾ മാർക്കോ പിമ്പിളോ ഉണ്ടായെന്ന് തോന്നാത്ത രീതിയിൽ തന്നെ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എങ്ങനെ മാറ്റാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉറപ്പുള്ളതാണ് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിന്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുടി ഒഴിച്ചിൽ മാറി മുടി വളരാനായിട്ടുള്ള ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക് വിത്ത് താളിപ്പൊടിയും, അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് കളറ്, സൺ ടാൻ, പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക്, ഡ്രൈനെസ് മാറാനായിട്ടും നിറം വെക്കാനായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിലും പാക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അത് ഉപയോഗിച്ചവരുടെ റിസൾട്ട്, അതായത് ഒരു 1500 റിസൾട്ടുകൾ ഉണ്ട്, അതിലെ ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അത്രയധികം ആളുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ടും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പ് അയച്ചാൽ മതി, വിളിക്കേണ്ട, ഒത്തിരി കോൾസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വാട്സപ്പ് അയക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റിസൾട്ടും പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്, അതുകൊണ്ടാണ് രണ്ടു മൂന്ന് പേര് ചോദിച്ചപ്പോഴേക്കും ഞാൻ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ അത് നമ്മുടെ വീടുകളിലെല്ലാം അവിടെ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നന്നായി തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുക്കാം. ഇപ്പൊ നമ്മൾ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടായിട്ട് മുറിക്കണം, ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതിന്റെ ചെറിയ ഭാഗം മതിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് പാടായിരിക്കും. ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഉള്ളി എടുത്തിട്ട് നമുക്ക് പിമ്പിൾ ഉള്ളിടത്തോ പിമ്പിൾ മാർക്ക് ഉള്ളിടത്തോ ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ഉള്ളിയുടെ നീര് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് ഇതേപോലെ ചെറിയ ഉള്ളി എടുക്കുക, പിമ്പിൾ ഉള്ളിടത്തോ പിമ്പിൾ മാർക്ക് ഉള്ളിടത്തോ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഇതേപോലത്തെ ഒരു സർജിക്കൽ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക, കിടന്നുറങ്ങുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മുടെ ആ പിമ്പിൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, അതുപോലെ ബ്ലാക്ക് മാർക്കും റിമൂവ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതൊരു രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പിമ്പിൾ ഉണ്ടായിരുന്നോ ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്ററിയാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾ റിസൾട്ട് കമന്റ് ചെയ്യുക, അപ്പോഴാണ് പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് ആ ഇത് അടിപൊളി ടിപ്പാണല്ലോ, എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയത്തുള്ളൂ. അപ്പൊ ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നായിട്ട് ആ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടിപ്പായിട്ട് വീണ്ടും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് ബൈ.